നമസ്കാരം. ദുഷ്ടനായ ഒരു അസുരനായിരുന്നു അനലൻ. അയാൾ നിരന്തരം ദേവന്മാരെ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. അനലാസുരന്റെ ശല്യത്താൽ വലഞ്ഞ ദേവതകൾ ഗണപതി ഭഗവാനെ ശരണം പ്രാപിച്ചു. അവരുടെ പ്രാർത്ഥന കേട്ട് മനമലിഞ്ഞ ഗണപതി ഭഗവാൻ തൻ്റെ ഭൂതഗണങ്ങളെ ഒപ്പം കൂട്ടി അനലാസുരനുമായി യുദ്ധത്തിനിറങ്ങി. ഘോരയുദ്ധം ഒരു ഘട്ടം പിന്നിട്ടപ്പോൾ അനലാസുരൻ തൻ്റെ ശരീരത്തിൽ നിന്നും അഗ്നിജ്വാലകൾ വമിപ്പിച്ചു. ഈ ജ്വാലകൾ തൻ്റെ ഭൂതഗണങ്ങളെ ദഹിപ്പിക്കുന്നത് കണ്ട് കുപിതനായ ഗണപതി ഭഗവാൻ അനലാസുരനെ പിടിച്ച് അപ്പാടെ വിഴുങ്ങി. എന്നാൽ ഉള്ളിലെത്തിയ അനലാസുരൻ്റെ ചൂട് കാരണം ഗണപതി ഭഗവാന്റെ വയറും ശരീരവും ചുട്ടുപൊള്ളാൻ ആരംഭിച്ചു. ഭഗവാന്റെ ചൂട് ശമിപ്പിക്കുവാൻ ദേവന്മാർ നിരന്തരം വെള്ളമൊഴിച്ചും മറ്റും നടത്തിയ ശ്രമങ്ങളെല്ലാം തന്നെ വിഫലമായി. അപ്പോൾ അവിടെയെത്തിയ കശ്യപമുനിയും മറ്റ് ഋഷിമാരും ഗണപതി ഭഗവാന്റെ ശിരസ് ഉൾപ്പെടെ ശരീരം മുഴുവൻ കറുകപ്പുല്ലുകൊണ്ട് മൂടി. തപിച്ചുകൊണ്ടിരുന്ന ഗണപതി ഭഗവാന്റെ ശരീരം അതോടെ തണുത്തു തുടങ്ങി. പെട്ടെന്ന് തന്നെ അഗ്നിശമനം സംഭവിച്ച് ഗണപതി ഭഗവാന് സുഖമായി. അതോടെ ഗണപതി ഭഗവാന് ഏറ്റവും പ്രിയങ്കരമായ വഴിപാട് കറുകാമാല ചാർത്തലായി മാറി. ഗണേശ പൂജയ്ക്ക് ഏറ്റവും പ്രധാനം കറുകയാണ്. ഗണേശമന്ത്രം ചൊല്ലി വിഗ്രഹത്തിന്റെ പാദത്തിൽ പതിക്കത്തക്കവണ്ണം കറുക അർപ്പിക്കണം. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനും തടസ്സ നിവാരണത്തിനും രോഗശാന്തിക്കും ഗണപതി ഭഗവാന് കറുകാമാല ചാർത്തുന്നത് ഏറ്റവും ഗുണകരമായ വഴിപാടാണ്. എല്ലാ ഗണപതി ക്ഷേത്രങ്ങളിലും പ്രധാന സമർപ്പണമാണ് കറുകാമാല. ആയുർദോഷം മാറുന്നതിനും രോഗദുരിത നിവാരണത്തിനും കുട്ടികൾക്ക് ബാലാരിഷ്ഠിത മാറുന്നതിനും ഏറ്റവും ചെലവ് കുറച്ച് ചെയ്യാവുന്ന ഒരു കർമ്മമാണിത്. കറുകയും നെയ്യുമാണ് ഹോമിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഹവിസും ഹോമിക്കാറുണ്ട്. വിനായക ചതുർത്ഥിക്ക് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു വസ്തു സമർപ്പിച്ച് ഭഗവാനോട് ഏതൊരു കാര്യവും പ്രാർത്ഥിച്ചാൽ ആ കാര്യം നടക്കും എന്നാണ് വിശ്വാസം. വിനായക ചതുർത്ഥിക്ക് വീടുകളിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് മുൻപ് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.